മക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ കഥ പറയാൻ തുടങ്ങുകയാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒരു വലിയ പട്ടണത്തിന് സമീപം പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ടായിരുന്നു കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ മേൽപ്പുര തകർന്നു വീണു ആശാരിമാർ അത് പുതുക്കി പുതുക്കിപ്പണിയുവാൻ മരത്തടികളുമായി വന്നു ആപ്പ് വെച്ച് അവർ മരം മുറിച്ചു കൊണ്ടിരുന്നു പകുതിയോളം വളർന്നു നേരം ഉച്ചയായി അവർ പണിയായുധങ്ങളെല്ലാം താഴെ വെച്ച് ആഹാരം കഴിക്കുന്നതിനായി പോയി ആ സമയത്താണ് കുറേ കുരങ്ങന്മാർ കൂട്ടം കൂട്ടമായി അവിടെ എത്തിയത് പകുതി മുറിച്ചു വെച്ചിരുന്ന തടിയുടെ മുകളിൽ കയറിയിരുന്ന് ഒരു കുരങ്ങൻ ആപ്പിളക്കുവാൻ തുടങ്ങി പകുതി പിളന്നിരുന്ന മരത്തിൻ്റെ വിള്ളലിൽ തൻ്റെ പെട്ടിരിക്കുന്ന കഥ ആ പാവം കുരങ്ങൻ അറിഞ്ഞില്ല ആകാവുന്ന ശക്തിയിലവൻ ആപ്പിളക്കി തുടങ്ങി ആപ്പ് ഇളകിത്തെറിച്ചതോടെ വാൽ തകർന്ന് പാവം കുരങ്ങൻ ചത്തുപോയി വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ടാൽ ഇതുപോലെ ഏവർക്കും ആപത്താണ് ഫലം കുരങ്ങന് പിണഞ്ഞ അപ അപകടം ഒരു പാഠമാണ് സിംഹം ഭയപ്പെടുകയോ എന്തോ ആകട്ടെ നമുക്കതിലെന്ത് കാര്യം ദമനക നമ്മൾ രുചിയുള്ള ആഹാരം ബാക്കി വെച്ചാണ് വന്നിരിക്കുന്നത് നമുക്കതും കൂടി ശേഖം ചെന്ന് ഭക്ഷിക്കാം ദമനകന് ആ അഭിപ്രായം അത്ര ഇഷ്ടപ്പെട്ടില്ല കേവലം ഭക്ഷണം കഴിച്ചത് കൊണ്ട് ആ കാര്യമെന്ത് വെറും ഭക്ഷണം മാത്രം മോഹിച്ചുകൊണ്ട് രാജാവിന്റെ എന്ന മേനി നടിച്ച് എന്തിന് ജീവിക്കണം മറ്റു ജീവികളിൽ നിന്ന് എന്താണ് അപ്പോൾ ഒരു പ്രത്യേകത അല്ല പൗരുഷത്തോടെ ജീവിക്കണം അതിലേ മാന്യതയുള്ളൂ ആഹാരത്തിനു വേണ്ടി പട്ടികളെ പോലെ യജമാനന്മാരുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുകയോ ആ ജീവിതം നിന്ദ്യം തന്നെ വിദ്യകൊണ്ടും ശൗര്യം കൊണ്ടും സ്വന്തം ജീവിതം നയിക്കുന്നവനാണ് ധന്യൻ പരാക്രമം കൊണ്ടും വിദ്യ കൊണ്ടും കീർത്തി നേടി ജീവിതം നയിക്കുന്നവനാണ് ശ്രേഷ്ഠൻ ആഹാരം ഉറക്കം എന്നിവയിൽ മാത്രം തൽപരരായി ജീവിക്കുന്നത് പശുക്കളും പുരുഷാധമന്മാരുമാണ് ധീരനും ബുദ്ധിമാനുമായ നമ്മുടെ ചക്രവർത്തി സിംഹം ഇങ്ങനെ വിഷണ്ണനായി തീരുവാൻ കാരണമെന്ത് ഇതാണ് എന്റെ ചിന്ത ദമനകന്റെ കേട്ട് കരടകൻ പറഞ്ഞു നമുക്കിങ്ങനെ ജീവിതത്തിൽ ക്ലേശമൊന്നുമില്ലല്ലോ നാം നിസ്സാരന്മാരാണ് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചിട്ട് നമുക്കെന്ത് കാര്യം നിസ്സാരന്മാരും ക്രമത്തിൽ പ്രബലന്മാരായി തീരുന്നുണ്ടല്ലോ എന്നാണ് ദമനകന്റെ യുക്തി അന്യന്റെ ശക്തി കൊണ്ടല്ല മനുഷ്യർ ദുർബലരും ശക്തരുമാകുന്നത് അതെല്ലാം അവനവന്റെ ഗുണദോഷങ്ങളെ ആശ്രയിച്ചാണ് പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കല്ലുരുട്ടി കല്ലുരുട്ടിക്കയറ്റുവാൻ പ്രയാസമുണ്ട് അത് താഴോട്ട് തള്ളിയിടുവാനോ എളുപ്പം കഴിയും അതുപോലെ ഉയർച്ച നേടുന്നതിനും ക്ലേശം സഹിക്കണം സിംഹരാജാവിൻ്റെ ഭയവും അറിവില്ലായ്മയും കാണുമ്പോൾ നമുക്ക് കാര്യം നേടാമെന്നാണ് എൻ്റെ അഭിപ്രായം ദമനകൻ പറഞ്ഞു ക്കാര്യമെല്ലാം എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചപ്പോൾ ദമനകം പറഞ്ഞു എൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടറിയാൻ കഴിഞ്ഞു കഴിയാത്തത് എന്താണുള്ളത് കുറുക്കനാണെങ്കിലും സിംഹത്തിൻ്റെ ഭയം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നു അവസരത്തിന് ഒത്തു പ്രവർത്തിച്ചാൽ സിംഹരാജാവിനെ നമുക്ക് പാട്ടിലാക്കാം രാജസേവാധർമ്മങ്ങൾ പലതുമുണ്ട് ഞാൻ അവയെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട് കാര്യമെല്ലാം ശരി തന്നെയെങ്കിലും അവസരം നോക്കാതെ തിരുനുമ്പിൽ ചെല്ലുന്നത് അബദ്ധമാകുമെന്ന് കരടകൻ ഭയപ്പെട്ടു ദമനകനും ആ കാര്യത്തിൽ മറിച്ചൊരഭിപ്രായമില്ല പറ്റിയ അവസരമേത് എങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാം ബുദ്ധിമാന്മാർ ആദ്യമേ കണ്ടറിയും മനുഷ്യൻ തന്നെ ഉത്തമൻ മധ്യമൻ അധമൻ എന്നിങ്ങനെ മൂന്ന് തരമാണ് അധമൻ ഉദാസീനനാണ് മടിയനാണ് ഒന്നിലും അയാൾ മുന്നിട്ടിറങ്ങിയില്ല മധ്യമൻ കാര്യം തുടങ്ങി വയ്ക്കും എങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ പിന്മടങ്ങും ഉത്തമൻ അങ്ങനെയല്ല ആലോചിച്ച് അവൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ത് തടസ്സങ്ങളുണ്ടായാലും പിന്മാറുകയില്ല തുടങ്ങിയ കാര്യം തുടരും എന്തും തരണം ചെയ്ത് വിജയം കൈവരിക്കുകയും ചെയ്യും ഏത് വമ്പനും അനവസരത്തിലെ പ്രവൃത്തിയിൽ പരാജയമേ സംഭവിക്കൂ സിംഹരാജാവിൻ്റെ മുന്നിൽ അവസരം പോലെ ചെന്നുകൂടണം ശീലവും ഭാവ ഭാവവും അറിഞ്ഞു പെരുമാറണം എങ്കിൽ അദ്ദേഹത്തെ വശത്താക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം അതിന് ജ്യേഷ്ഠൻ്റെ ദയയും അനുഗ്രഹവും എനിക്കുണ്ടാകണമെന്ന് മാത്രം രമനകൻ പറഞ്ഞു നിർത്തി കരടകൻ അത്ര തന്നെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിലും ദമനകനെ അനുഗ്രഹിച്ച് യാത്രയാക്കി ദമനകൻ കൈ വരുന്നത് സിംഹം ദൂരെ നിന്ന് തന്നെ കണ്ടു ദമനകനോ നിന്നെയും നിന്റെ ജ്യേഷ്ഠൻ കരുടുകനെയും കണ്ടിട്ട് വളരെ നാളായല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് സിംഹം ദമനകനെ സ്വാഗതം ചെയ്തത് കൗശലക്കാരനായ ദമനകനും ഒട്ടും വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ല അവൻ സ്വാമിയെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിസ്സാരന്മാരാണല്ലോ തമ്പുരാന് ഞങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല മതിച്ച കൊല കൊമ്പനാനകളെക്കൊന്ന് സമ്പാദിക്കുവാൻ ഈ കുറുക്കന്മാർക്ക് എങ്ങനെ സാധിക്കും എങ്കിലും അങ്ങയുടെ മന്ത്രിയുടെ മക്കളെന്ന നിലയിൽ ഇവിടെ വന്ന് അങ്ങയെ വന്ദിക്കാതിരിക്കുന്നതും ഭംഗിയല്ലല്ലോ ആരെക്കൊണ്ട് എപ്പോൾ ഉപകരിക്കുമെന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക പുല്ലാണെങ്കിലും അതുകൊണ്ട് പല്ല് തേക്കാനും പശുക്കളെ തീറ്റുവാനും കൊള്ളാം ചെവിയിലിട്ട് തിരിച്ചാൽ അല്പം സുഖമുണ്ടാവുകയും ചെയ്യും പല തത്വങ്ങളും ദമനകൻ ഇങ്ങനെ എടുത്തുകാട്ടി അവൻ്റെ ബുദ്ധി സാമർഥ്യത്തിൽ പെങ്കളൻ സിംഹത്തിന് സന്തോഷമായി ദമനകൻ ഇതുതന്നെ അവസരമെന്ന് കരുതി ജലാശയത്തിനരികിൽ വെച്ച് സിംഹത്തിന് ഭയവും പരിഭ്രമവും ഉണ്ടായതിൻ്റെ കാരണം ചോദിച്ചു വളരെ മടിച്ചുവെങ്കിലും സിംഹം തൻ്റെ അസ്വസ്ഥതയുടെ കാര്യം വിവരിച്ചു ഈ കാട്ടിൽ അഹങ്കാരിയായ മറ്റൊരു മൃഗം വന്നുകൂടിയിട്ടുണ്ട് കർണം വിളർക്കുന്നതാണ് അവൻ്റെ ഭയങ്കര ശബ്ദം അത് കേൾക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു ശബ്ദത്തിൽ നിന്ന് തന്നെ അവൻ്റെ ശക്തിയും പരാക്രമവും ഊഹിക്കാം മറ്റൊരു കാട്ടിലേക്ക് പോയാലോ എന്നുകൂടി ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അവനെ കണ്ടുകൊണ്ട് ഈ കാട്ടിൽ ജീവിക്കുക എന്നത് വളരെ വിഷമം തന്നെ ഇതാണോ സ്വാമിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം അങ്ങ് മൃഗങ്ങളുടെ രാജാവാണ് ശക്തനും പരാക്രമിയും ബുദ്ധിമാനുമാണ് ഒരു ജന്തുവിന്റെ ശബ്ദം കേട്ട് ഇത്രയും ഭയപ്പെടണോ പണ്ട് ഒരു കുറുക്കൻ ചെണ്ട കണ്ട് ഭക്ഷിക്കുവാനുള്ള മാംസം ധാരാളമുള്ള ഒരു ജന്തുവാണെന്ന് തെറ്റിദ്ധരിച്ചു തോല് പിളർന്ന് അവൻ അതിനുള്ളിൽ കടന്നുകൂടി പക്ഷെ കഷ്ടപ്പെട്ടത് മാത്രം മിച്ചം പിന്നീടാണ് അറിഞ്ഞത് അത് വെറും ഒരു മരക്കഷ്ണവും തോലും മാത്രമാണെന്ന് അതുപോലെയാണല്ലോ ഈ കഥയും സിംഹത്തിന് ആ കഥ കേൾക്കാൻ വലിയ താല്പര്യമായി അതിനാൽ ദമനകൻ തുടർന്നു പണ്ടൊരു കുറുക്കൻ വിശന്ന് വലഞ്ഞങ്ങനെ നടക്കുകയാണ് നടന്ന് നടന്ന് അത് സൈന്യങ്ങൾ ചത്തുകിടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ എത്തി അടുത്തു തന്നെ ഒരു പൊണ്ണ ചെണ്ടയുമുണ്ട് കാട്ടിലാടുന്ന കാറ്റിലാടുന്ന വള്ളിക്കൊമ്പുകൾ ചെണ്ടയിലടിച്ച് ഇടി വെട്ടുന്നത് പോലെയുള്ള ശബ്ദം അവിടെയെങ്ങും അലച്ചു ഇത് ഭയങ്കര ജന്തു തന്നെ ആരുണ്ടെനിക്ക് തുണ ഇതെന്നെ കൊന്നു തിന്നുമെന്ന് തീർച്ച കുറുക്കൻ വല്ലാതെ പേടിച്ചു എങ്കിലും ഒരുവിധം ധൈര്യം നടിച്ച് അവൻ അതിൻ്റെ അടുത്ത് ചെന്നു ഭക്ഷണത്തിന് വേണ്ട ചോരയും മാംസവും ഇതിൽ നിറച്ചുണ്ടെന്ന് തോന്നുന്നു അവൻ ചെണ്ടയുടെ തോലിൽ ഒരു ദ്വാരമുണ്ടാക്കി പതുക്കെ അതിനകത്ത് കടന്നു കഷ്ടം ഇതിന്റെ ഉള്ളു പൊള്ളയാണല്ലോ ഇതിലൊന്നുമില്ല അബദ്ധം പറ്റിപ്പോയി അവൻ പറഞ്ഞു ശബ്ദം കേട്ട് പേടിക്കേണ്ടതില്ലെന്ന വാസ്തവം അവൻ അന്നാണ് അറിഞ്ഞത് അതുപോലെ അങ്ങും അപരിചിതമായ മൃഗത്തിന്റെ ശബ്ദം കേട്ട് പേടിക്കരുത് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ കാട്ടിലേക്കൊന്നു പോയി വരട്ടെ ഏതു തരം മൃഗമാണെന്നും എത്ര കണ്ട് ശക്തനാണെന്നും അറിയാമല്ലോ അങ്ങനെ ബുദ്ധിമാനായ ദമനകൻ സഞ്ജീവകൻ്റെ അടുത്തെത്തി സഞ്ജീവകൻ എന്ന് പറഞ്ഞ ആരാന് മനസിലായോ കാള കാട്ടിലങ്ങനെ മുക്കറയിട്ട് നടക്കുന്ന താനാരെന്ന് ആരാഞ്ഞ ദമനകനോട് സഞ്ജീവകൻ കഥയെല്ലാം പറഞ്ഞു വർധമാനൻ എന്ന കച്ചവടക്കാരൻ പോറ്റി വളർത്തിയിരുന്ന കാളയാണ് ഞാൻ യാത്രക്കിടയിൽ കാലൊടിഞ്ഞു പോയ എന്നെ യജമാനൻ കാട്ടിലുപേക്ഷിച്ചു പോയി രണ്ടാഴ്ചയോളം ഞാൻ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു ബലം കൊണ്ടും ദൈവകാരുണ്യം കൊണ്ടും എൻ്റെ അസുഖമെല്ലാം മാറി അങ്ങനെ ഞാൻ ഈ കാട്ടിൽ സുഖമായി കഴിയുകയാണ് ദമനകൻ പറഞ്ഞു ചങ്ങാതി ഈ കാട്ടിൽ പിങ്കളൻ എന്നു പേരായ ഒരു സിംഹമുണ്ട് മൃഗരാജാവായ അദ്ദേഹത്തിന് നിന്നെ കാണുവാൻ വളരെ ആഗ്രഹമുണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തമ്പുരാൻ്റെ അനുഗ്ര അനുവാദവും വാങ്ങി ഉടനെ എത്തിയേക്കാം സിംഹമെന്ന് കേട്ടപ്പോൾ സഞ്ജീവകന് ഭയമായി അതെന്നെ കടിച്ചു കീറി കൊല്ലുകയില്ലേ സിംഹരാജാവിനെ പറ്റി നിനക്ക് ഒരു വിവരവുമില്ല മഹാപരാക്രമിയായ മൃഗരാജാവ് അത്തരക്കാരനല്ല വിശ്വസിക്കുന്നവരെ ചതിക്കി എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമല്ല സിംഹരാജാവിനെ വണങ്ങി ഞാൻ ഉടനെ വരുന്നുണ്ട് സഞ്ജീവകനോട് യാത്ര പറഞ്ഞ് ദമനകൻ സിംഹത്തിന്റെ മുന്നിലെത്തി കൊടും കാറ്റടിച്ചാൽ മരങ്ങൾ കടപുഴകി വീഴും പുല്ലിനൊന്നും സംഭവിക്കുകയുമില്ല പരാക്രമികൾ പരാക്രമമുള്ളവരോടെ പൊരുതുകയുള്ളൂ ആ കാളയെ കൊല്ലുകയില്ലെങ്കിൽ അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സിംഹത്തിന് വളരെ സന്തോഷമായി സിംഹം പറഞ്ഞു ഞാൻ നിൻ്റെ ചങ്ങാതിയെ കൊല്ലുകയോ സഞ്ജീവകൻ എന്നല്ലേ അവൻ്റെ പേര് പറഞ്ഞത് അവന് ബന്ധുവായി ലഭിക്കുന്നത് വളരെ സന്തോഷം തന്നെ വേഗം പോയി അവനെ കൂട്ടിക്കൊണ്ടുവരൂ ഞാൻ വളരെ സന്തുഷ്ടനാണ് ദമനകൻ സഞ്ജീവനെ സമീപിച്ച് അവൻ്റെ ഭയാശങ്കകൾ അകറ്റി അയാൾ ആ കാളക്കൂറ്റനെ സിംഹത്തിൻ്റെ അരികിൽ കൊണ്ടുവന്ന് തൊഴുതു അന്ന് തൊട്ട് സഞ്ജീവകനും സിംഹരാജാവും വലിയ കൂട്ടുകാരായി ഉറ്റ തീർന്ന അവർ നേരം പോക്കുകൾ പറഞ്ഞു രസിച്ചു സിംഹ തമ്പുരാന്റെ ഭത്യന്മാരും മന്ത്രിമാരും സേവകന്മാരും നിത്യവൃത്തിക്കു കൂടി വഴിയില്ലാതെ കഷ്ടത്തിലായി സിംഹം പണ്ടത്തെ പോലെ അവരെ ശ്രദ്ധിക്കുന്നില്ല ഒരിക്കൽ ദമനകനും ജ്യേഷ്ഠനായ കരടകനും ദുഃഖത്തോടെ അന്യോന്യം പറഞ്ഞു പണ്ടൊരു സന്യാസി പറഞ്ഞതുപോലെയായി നമ്മുടെ കാര്യം കരടകന് ആ കഥ കേൾക്കാൻ വളരെ മോഹം മനകൻ കഥ തുടർന്നു മക്കളെ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ബാക്കി കഥ നമുക്ക് അടുത്തതിൽ പറയാം അപ്പോൾ ശരി ടാറ്റാ